എല്ലാവർക്കും അഞ്ജനാസ് ക്രിയേറ്റീവ് ലേണിംഗ് നിരച്ചെനിക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ആളുന്ന ഓപ്ഷനെ വിളിക്കുക. എനിക്ക് മാത്രം ഞാൻ എപ്പോഴായിട്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിടും. പിന്നെ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ട്രൈ ഡോക്ടേഴ്സ് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീഡിയോ കേട്ടോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് LSS-ന്റെ USS-ന്റെയും പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. April 7 LSS-USS എക്സാം നടക്കുന്നത്. February 15 ടൈം ടേബിൾ വരും. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിച്ച് ഒരുങ്ങിയിരിക്കട്ടോ. വീഡിയോയിലേക്ക് വാ. 2020-21 അക്കാദമിക് വർഷത്തെ LSS-USS പരീക്ഷയുടെ 2021 April 7 ബുധനാഴ്ച നടത്തുന്നതാണ്. വിശദമായ ടൈം ടേബിൾ, സിലബസ് എന്നിവ ഉൾക്കൊള്ളുന്ന വിജ്ഞാപനം 2021 February 15 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ LSS GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. ടോപ്പിക്ക് പാവം, മാനവ ഹൃദയം. 2020 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 2020 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ A 941, B 141, C 152, D 86. 941, 141, 182, 86. ആൻസർ 152. ബ്ലോക്ക് പഞ്ചായത്തുകളായിരുന്നു 2020 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. കമല ഹാരിസ് ഏതു രാജ്യത്തെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് ആണ്? ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, USA. ഇന്ത്യ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, USA. USAയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് അനുമതി നൽകിയ ആദ്യ രാജ്യം? ഇംഗ്ലണ്ട്, അമേരിക്ക, റഷ്യ, ചൈന. ആൻസർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ആണ് വാക്സിൻ കുത്തിവയ്പ്പിന് അനുമതി നൽകിയ ആദ്യ രാജ്യം. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? December 10, December 22, March 14, December 5. December 10, December 22, March 14, December 5. ആൻസർ December 22. December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ മിസോറാം, ബി തമിഴ്നാട്, സി തെലങ്കാന, ഡി കേരളം. മിസോറാം, തമിഴ്നാട്, തെലങ്കാന, കേരളം. കേരളമാണ് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം. 2020 ഡിസംബറിൽ ആദ്യ ഇന്ത്യ വിക്ഷേപിച്ച 42 വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? 2020 ഡിസംബറിൽ ഇന്ത്യ വിക്ഷേപിച്ച 42 വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? CMS. CMS 01 ആണ് ഇന്ത്യ 42 വിക്ഷേപിച്ച വാർത്താ വിനിമയ ഉപഗ്രഹം. 7th ചോദ്യം,
ചലച്ചിത്ര രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള 27th ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ താരം. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 27th ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ താരം. ഹരിഹരൻ, ഹരിഹരനാണ് 27th ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ചലച്ചിത്ര രംഗത്തെ. 8. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശൂർ. തൃശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ, സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ ഉയരം 8848.86 meter ആയി പുനർ നിർണയിച്ചു. ഏറ്റവും വലിയ കൊടുമുടിയുടെ പേരെന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ ഉയരം 8848.86 meter ആയി പുനർ നിർണയിച്ചു. ഏറ്റവും വലിയ കൊടുമുടിയുടെ പേരെന്ത്? എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും വലിയ കൊടുമുടി. അടുത്ത ചോദ്യം, 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏത്? 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ആണ് 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം. 11. ഒരു താരകയെ കാണുമ്പോഴൊതുരാവു മറക്കും, പുതുമഴ കാണുകയെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടു മൃതിയെ മറന്നു, രസിച്ചേ പോകും പാവം മാനവ ഹൃദയം. ഈ വരികൾ രചിച്ചതാര്? ഒരു താരകയെ കാണുമ്പോഴൊതുരാവു മറക്കും, പുതുമഴ കാണുകയെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടു മൃതിയെ മറന്നു, രസിച്ചേ പോകും പാവം മാനവ ഹൃദയം. ഇതെഴുതിയത് സുഗതകുമാരൻ ടീച്ചറാണ്. ഒരു താരകയെ കാണുമ്പോഴൊതുരാവു മറക്കും, പുതുമഴ കാണുകയെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടു മൃതിയെ മറന്നു, രസിച്ചേ പോകും പാവം മാനവ ഹൃദയം. സുഗതകുമാര ടീച്ചറിന്റെ ആട്ടോ ഈ വരികള്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പേര് പങ്കെടുക്കുന്നവര് സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐ ഡിയിലേക്ക് എല്ലാം അയച്ചു തരിക. ടൈഡ് പിക്ചേഴ്സ് മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരാം. മക്കരുതേ, നമുക്ക് അടുത്ത ദിവസം അടുത്ത് നല്ലൊരു ഡേ ആണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.